അപ്പോൾ നാരായണന്റെ അഭിപ്രായം ഓമനിയുടെ മരണം ആത്മഹത്യയാണെന്നാണ് അല്ലെ? അങ്ങനെ വിശ്വസിക്കാനേ തരമുള്ളൂ സാർ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? തീർത്തും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്നറിഞ്ഞതിന് ശേഷം ഓമനെ അല്പം ഹിസ്റ്റീരിക്കായിരുന്നു. പലപ്പോഴും എന്റെ വീട്ടിൽ വരുമ്പോ എന്റെ പേരക്കിടങ്ങളെയും മറ്റും കണ്ട് ഓമനെ കരയാറുള്ളൂ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നിരാശയായിരിക്കാം ആത്മഹത്യ കാരണം. ശരി, നാരായണ പോയിക്കോളൂ. ആ മത്തായി വിളിക്കൂ സാർ. എന്തായി സാർ? ആരാ മത്തായി? ഞാൻ അന്നി. ആ താനകത്തേക്ക് വന്ന്. എന്താണോ തന്റെ പേര്? പടനിലം മത്തായി. എത്ര കൊല്ലമായി താൻ ഔസപ്പിച്ചതിന്റെ കൂടെ കൂടിയിട്ട്? 6-7 വർഷമായി. അതിനു മുൻപോ? കൃഷിപ്പണിയായിരുന്നു. സത്യം പറ അന്ന് രാത്രി ആ വീട്ടിൽ എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിഞ്ഞൂടെ സാർ. മുതലാളി എന്നെ വീട്ടിൽ ഇറക്കിയിട്ടാ പോയത്. നേരം വെളുത്തപ്പോഴാ ഓമനെ കുഞ്ഞ് മരിച്ചു വരെ ഞാൻ അറിയുന്നത്. മുതലാളി തന്നെ വീട്ടിൽ വിട്ടപ്പോൾ ഉദ്ദേശം എത്ര മണിയായി കാണും? 9:30 മണി. തന്റെ വീട്ടിൽ നിന്നും മുതലാളിയുടെ വീട്ടിലെത്താൻ ഏകദേശം എത്ര സമയം വേണം? 10 മിനിറ്റ്. നടന്നെത്താൻ അല്ലേ? അതെ. അപ്പോ കാറിലാകുമ്പോൾ അതിലും കുറച്ച് സമയം മതി. അതെ. ഔസേപ്പച്ചൻ പറഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞു എന്നാണല്ലോ. അങ്ങനെ മുതലാളി പറഞ്ഞെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയതാ. എന്നെ വീട്ടിൽ വിട്ടപ്പോ 10 മണിയായി കാണും. പിന്നെന്താണോ തനിക്ക് സ്വന്തമായിട്ട് അറിയാവുന്നത്? എന്നെ ഒന്നും ചെയ്യരുത് സാർ, എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതാ. ഈ നാട് വിട്ടെങ്കിലും പോകരുത്. എപ്പോ വിളിച്ചാലും വന്നേക്കണം. വരാം സാർ. പോയിക്കോ. ശ്രീധരൻ സാർ. യെസ് സാർ. ശ്രീധരൻ വരണം. പോയിട്ട് വരാം. തനിക്ക് എവിടെയാ ജോലി? ഓട്ട് കമ്പനിയില. ഔസേപ്പത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് അല്ലേ തന്റെ വീട്? അതെ. സംഭവ ദിവസം രാത്രി, അതായത് 4-ാം നാൾ, അടുത്ത വീട്ടിൽ നിന്നും വല്ല ശബ്ദമോ ഒച്ചയോ താൻ കേട്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ശബ്ദമോ ഒച്ചയോ ഒന്നും കേട്ടില്ല. പക്ഷെ ഒരു 10:30 മണിയായപ്പം എന്തോ ഒന്ന് വന്നു വീഴുന്ന ശബ്ദം കേട്ടു. താൻ പോയി നോക്കിയില്ലേ? ഞാൻ വല്ല തേങ്ങയോ മറ്റോ ആണെന്ന് വിചാരിച്ചു. നേരം വെളുത്തപ്പോഴല്ലേ സംഭവം അറിയുന്നത്. സണ്ണി ആളെങ്ങനെയാ? നല്ലവനാ, പക്ഷെ കുടിച്ചാ പോയി. കുടിച്ചിട്ടാ പാവം പെണ്ണിനെ തെറി പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് സാർ. അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാ സാറേ, എന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അവിടെ നടക്കുന്നൊന്നും കാണാൻ പറ്റൂല. പിന്നെ നിലവിളിയും കരച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ട്. കള്ളനാ, പുതുപ്പണക്കാരൻ. 5-6 വർഷം കൊണ്ടല്ലേ സാറേ ഇതൊക്കെ ഉണ്ടാക്കിയത്. ആ പെണ്ണിന്റെ അപ്പന്റെ തലവും മറ്റും പണയം വയ്ക്കാനാന്നും പറഞ്ഞ് എഴുതി വാങ്ങി പറ്റിച്ചെന്നാ നാട്ടുകാർ പറയുന്നത്. ഔസേപ്പച്ചൻ പണക്കാരനായതിലുള്ള അസൂയ കൊണ്ടല്ലേ താൻ അങ്ങനെ പറയുന്നത്? ദൈവത്തിനാണ് എനിക്ക് അവരോട് യാതൊരു അസൂയയില്ലേ. ഔസേപ്പത്തിന്റെ സ്വഭാവം എങ്ങനെയാ? വല്ല നടപടി ദൂഷ്യമുള്ള ആളാണോ? 10-15 വർഷമായില്ലേ സാറേ അയാളുടെ ഭാര്യ മരിച്ചിട്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് എന്താ ഒരു കുറവ്? ഇവിടെ ഔസേപ്പച്ചന് പല രഹസ്യപ്പറ്റുകാരും ഉണ്ടേ. ജോണിക്കുട്ടി ആളെങ്ങനെയാ? ഔസേപ്പച്ചന്റെ മരുമോനല്ലേ സാർ. ഞാൻ കേട്ടിടത്തോളം ആള് നല്ലവനാ. ഔസേപ്പച്ചന്റെ ബിസിനസിന്റെ നെടുന്തൂണ അയാളാ. താൻ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ? സത്യമാണ് സാർ. പക്ഷെ ഞാനീ പറഞ്ഞത് മൂന്നാമതൊരാൾ അറിയരുത്. എന്റെ പെമ്പറന്നൊരു പ്രത്യേകം പറഞ്ഞതാ അയൽവക്കമാ, ഒന്നും പറയണ്ടെന്ന്. പിന്നെ സാറിന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്കാവില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അവിടെ നിൽക്ക്, ഞങ്ങൾക്ക് വർമ്മസാറിനെ ഒന്ന് കാണണം. വർമ്മസാർ അകത്ത് ജോലിയില്ല, അതിന്റെ കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. അതൊന്നും പറഞ്ഞാൽ ഒക്കില്ല, അകത്തൊന്നും പറഞ്ഞാൽ വിടാൻ ഒക്കൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഞങ്ങൾക്ക് അകത്തേക്ക് പോകണം. അവിടെ നിൽക്കാൻ. ബാബു സാർ, അവരെ വിടൂ. ആ പോക്കോ. എന്താ കാര്യം സാർ? ഇതൊരു നിവേദനമാണ്. ഞാൻ കർഷക സംഘ പ്രസിഡന്റാണ്. ഇവർ അറിയാം സാർ, എന്റെ മോള് മരിച്ചതല്ല, അവളെ കൊന്നതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നീതി ലഭിക്കണം സാർ. ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മൊഴിയെടുക്കാൻ. പറയാനുള്ളതെല്ലാം അപ്പോൾ പറഞ്ഞാൽ മതി. ശരി സാർ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. എടാ, എന്റെ മോളെ കൊല്ലും. ഇതുവരെ കിട്ടിയിട്ടുള്ള തെളിവുകളും മൊഴിയും വെച്ച് നോക്കുമ്പോൾ ഓമനയുടെ മരണം ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിലെത്തിച്ചേരാൻ എന്നെ നിർബന്ധിക്കുന്നു. എക്സെപ്റ്റ് ഫോർ ശ്രീധരന്റെ മൊഴി. അത് ഫേസ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്പം എക്സാജറേഷൻ ഉണ്ട്. ഏത് സമയത്തും അയാൾ അത് മാറ്റി പറയും. എന്റെ നിഗമനവും ആത്മഹത്യ തന്നെയാണെന്നാണ്. എസ്പെഷ്യലി മുമ്പൊരിക്കൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് റൈറ്റ്.
പക്ഷെ എന്തോ എന്റെ കോൺഷ്യസ്നസ് ഈ തെളിവുകൾ മുഴിയും അപ്പാടെ സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, മർഡർ എന്ന നിലയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൂ വേണ്ടേ? ഇനി ആകെപ്പാട് ചോദ്യം ചെയ്യാനുള്ളത് ആ തോമാച്ചനും ആനയും കുറെ നാട്ടുകാരും മാത്രമാണ്. അവരിൽ നിന്നും വല്ലതും കിട്ടുമോ? ആവോ സംശയമാണ് സാർ. നമ്മളൊരാളെ വിട്ടുപോയി സാർ, ഡ്രൈവർ വാസുവിന്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അയാൾ എന്ത് പറയാൻ? എനിക്ക് ചില സംശയങ്ങളുണ്ട് സാർ. എന്താ പറയൂ. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നു എന്നാണ്. കമോൺ, പോസ്റ്റ്മോർട്ടം നടന്നത് രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കായിരിക്കും. കുമാരപുരം പഞ്ചായത്തിൽ രാത്രി 9:30 വരെ മഴ പെയ്തിരുന്നു. സ്റ്റേഷനിൽ ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മഴ തീർന്നതിന് ശേഷമാണ് ഞാനും പി സി ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഓമനയുടെ മരണം ആത്മഹത്യയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരുപക്ഷെ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ? 1-2 മണിക്കൂറിന്റെ വ്യത്യാസമൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം. എനിവേ, വി വിൽ വെയിറ്റ് ഫോർ ദ ഫോറൻസിക് റിപ്പോർട്ട്. അല്ലെ സർ? യെസ്, എനിക്കും അതാണ് തോന്നുന്നത്. ഞാൻ ഇറങ്ങട്ടെ. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അലക്സ് ആ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വെറുതെ കേസ് വെച്ചതാ. അലക്സിനെന്തോ ഈ മരണം ഒരു ആത്മഹത്യയായി കാണണമെന്ന് വളരെ നിർബന്ധം അല്ലേ? എനിക്കറിയില്ല സർ. തോമാച്ചൻ ചാക്കോയുടെ ആരാ? അങ്കിളാണ് സർ. പക്ഷേ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. എനിക്കത് മനസ്സിലായി. നാളെ ഏതായാലും ആ ഡ്രൈവർ വാസുവിനെ ഒന്ന് തപ്പണം. ഹി മേ ബി വെരി യൂസ്ഫുൾ ടു അസ്. യെസ് സർ. സർ, ഫയൽ റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ. ചാക്കോ പോയിക്കോളൂ. ഓക്കെ. കാര്യം എന്തൊക്കെ എവിഡൻസ് ഉണ്ടായിരുന്നാലും തുടക്കം മുതലേ എസ് പിക്ക് ഈ ആത്മഹത്യ പരിപാടി അത്ര രുചിച്ചിട്ടില്ല. ഇപ്പോൾ ആ സംശയത്തിന് ആക്കം കൂടി. ആ ഡോക്ടർ എന്തൊരു ചതിയാ ചെയ്തത്! ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, നിങ്ങൾ ആ ഡോക്ടർ വേണ്ട പോലെ കണ്ടില്ലേ? പിന്നെ അയാൾ ജോണിക്കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടാ. എന്നാ കാശിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടില്ല. എന്നിട്ടും ആ നായന്റെ മോൻ ഇങ്ങനെ ചെയ്തല്ലോ. അല്ല, ഈ എസ് പി ആളെങ്ങനെയാ? വീഴുവോ? വീഴും വീഴും. നിങ്ങൾക്കെന്താ വല്ല ഭ്രാന്തും ഉണ്ടോ? കേസിന്റെ കാര്യത്തിൽ ഇനി ഐ ജി അല്ല, മന്ത്രി ഇടപെട്ടാലും ശരി, പോയി പണി നോക്കാൻ പറയുന്ന ആളാണ് എസ് പി പ്രഭാകർ വർമ്മ. തൊപ്പി പോയാലും പുല്ലാണെന്ന് കരുതുന്ന ആളായത്. മിസ്റ്റർ നാരായണൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വർമ്മ ഇവിടെ ഉഴുതു മറിക്കും, തലനാരിഴ കീറി അയാൾ തെളിവെടുക്കും. തൂങ്ങുമെന്നുള്ള കാര്യം ഇപ്പോഴേ എഴുതി വെച്ചു. പിന്നെ പൂജപ്പര ജയിലിലെ കൊതുകടി കൊള്ളാനുള്ള യോഗം ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, താനിതൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ ആരെയും പേടിപ്പിക്കുന്നില്ല, ഉള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. നരകം, ഇതിനെന്താ ഒരു ഫോം വഴി? അതും താൻ തന്നെ ഒന്ന് പറ. വർമ്മ ഈ കേസിൽ ഇടപെടരുത്. എത്രയും വേഗം അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കണം. അതിപ്പോ എങ്ങനെയാ? നേരെ വിട്ടോ തലസ്ഥാനത്തേക്ക്? നിങ്ങൾക്ക് അവിടെ ആവശ്യം പോലെ സേവകരൊക്കെ ഉള്ളതല്ലേ? പിന്നെ ഒരു കാര്യം, മണിപ്പേഴ്സിലോ ഹാൻഡ് ബാഗിലോ ഒന്നും കാശ് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. ചാക്ക് തന്നെ കരുതിക്കൊള്ളാൻ പറയാം അവസരപ്പച്ചനോട്. അതിപ്പോ ഞാനിങ്ങനെ പറയും, താൻ കൂടി ഒന്ന് വാ. ഏയ്, ഞാനില്ല. നിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോവാ. ആ, പിന്നൊരു കാര്യം, ഈ വലിയവരെയൊക്കെ കാണുന്ന കൂട്ടത്തിലെ നമ്മുടെ അലക്സ് അല്ലേ എന്ന് വിചാരിച്ച് ഈ ഉള്ളവനെ അങ്ങ് തഴഞ്ഞേക്കരുത്. ഞാൻ പാറായുടെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നുമല്ല. കോൺവെന്റിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന 3-4 പിള്ളേരുടെ തന്തയാ ഞാൻ. ഈ ഐ ജി മന്ത്രിയൊക്കെ തിരുവനന്തപുരത്തുണ്ടോ എന്ന് ആർക്കറിയാം? ഫോണല്ലേ ഇരിക്കുന്നത്, വിളിച്ച് ചോദിക്കേ. ഞാൻ ഇറങ്ങുന്നു.